നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ ഡോക്ടർ വിനയൻ ചുനക്കര. ഇന്ന് പറയാൻ പോകുന്നത് വാസ്തുവിനെ പറ്റിയാണ്. എന്താ വാസ്തുപുരുഷൻ, വാസ്തുനേരം, വാസ്തുവിധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാസ്തുപുരുഷൻ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. അപ്പം വാസ്തുപുരുഷൻ എന്ന് പറയാൻ, ദേവന്മാരുമായി യുദ്ധം ചെയ്ത് കീഴ്പോട്ട് പതിച്ച ഒരു ഭൂതം ഭൂമിയും ആകാശവും മുഴുവൻ വ്യാപിച്ചു. അങ്ങനെ വ്യാപിച്ച ശരീരത്തോടുകൂടി കന്നിരാശിയിൽ പാദവും മീനൻ രാശിയിൽ ശിരസുമായി ഭൂമിയിൽ വന്ന് വീണു. ഉടനെ ദേവന്മാർ അവൻ്റെ ശരീരത്തിൽ ഇരിപ്പുറപ്പിച്ചു. ദുഃഖിതനായ വാസ്തു ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ച് പ്രത്യക്ഷപ്പെടുന്നു. ഓരോ പുരയിടങ്ങളിൽ അതിർത്തി നിർണയിക്കുമ്പോൾ അതിലെല്ലാം നീ പൂർണനായി സ്ഥിതി ചെയ്യട്ടെ എന്നും ഗ്രഹാരംഭം ദ്വാരസ്ഥാപനം ഗ്രഹപ്രവേശം മുതലായ നടത്തുമ്പോഴെല്ലാം നിനക്ക് പൂജ ലഭിക്കട്ടെ എന്നും അതനുഭവിച്ച് നീ സംതൃപ്തനായി കഴിയുക എന്നും ബ്രഹ്മാവ് വരം കൊടുത്തു. അങ്ങനെ പൂജിച്ചിരിക്കുന്നില്ലെങ്കിൽ വാസ്തുപുരുഷൻ കോപിച്ച ദോഷം ചെയ്യും എന്ന് പുരാണത്തിൽ കാണുന്നു. വാസ്തുപുരുഷൻ്റെ ശരീരത്തിൽ ശിരസിൽ ഈശൻ, ഇടത്തെ കണ്ണിൽ പർജന്യൻ, വലത്തെ കണ്ണിൽ ദിതി, മുഖത്ത് അപാൻ, കഴുത്തിൽ അപവത്സൻ, ഇടത്തെ ചെവിയിൽ ജയന്തൻ, വലത്തെ ചെവിയിൽ അതിഥി, ഇടത്തെ ചുമലിൽ ഇന്ദ്രൻ, വലത്തെ ചുമലിൽ അർഗളൻ, ഇടത്തെ കയ്യിൽ ആദിത്യൻ മുതലായ ദേവന്മാരും ഇടത്തെ പ്രകോഷ്ഠത്തിൽ സവിതാവും സാവിത്രിയും വലത്തെ പ്രകോഷ്ഠത്തിൽ ശിവനും ശിവജിത്തും കുജങ്ങളിൽ മഹീരഥനും ആര്യനും കുക്ഷിയിൽ വിവത്സനും മിത്രനും നാഭിയിൽ ബ്രഹ്മാവും മേഷത്തിൽ ഇന്ദ്രനും അണ്ടയുഗങ്ങളിൽ യുഗത്തിൽ ഇന്ദ്രജിത്തും രണ്ട് പാദങ്ങളിലായി മറ്റുള്ളവരും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് വാസ്തുപുരുഷൻ. അപ്പോൾ വാസ്തുബലിയാണെങ്കിൽ വാസ്തുവിൽ സ്ഥിതി ചെയ്യുന്ന ദേവന്മാരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ചെയ്യുന്ന പൂജയാണ് വാസ്തുബലി. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ഇതിൻ്റെ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടും വാസ്തുപരമായിട്ടും ഒക്കെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നതാണ്. നമസ്കാരം.